ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇതാ ഞാൻ ഒരു കൊറിയർ ഓഫീസിൽ നിന്ന് കൊറിയർ വിട്ടതാണ്, അനിയത്തിക്ക് വേണ്ടിയിട്ട് വിട്ടതാണ്, കോഴിക്കോടേക്ക്, കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് പേരാമ്പ്രയിലേക്ക്. പക്ഷേ ഇതാ കണ്ടില്ലേ നിങ്ങൾ, ഇതാണ് അവസ്ഥ. ഒരു കൊറിയർ ഓഫീസിൻ്റെ ഉത്തരവാദിത്തമാണിത്. നിങ്ങൾ ഉള്ളിലും കൂടി കാണണം. ഇങ്ങനെയൊക്കെ ആയാലേ, സാധാരണ കൊറിയർ അയച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് അയച്ചതാണെങ്കിൽ നാളെ രാവിലെ എത്തുന്ന വിധത്തിലാണ് സാധാരണ നമുക്ക് കിട്ടാറ്. ഞാൻ മുമ്പ് കുറേ അയച്ചിട്ടുണ്ട്. ഇത് കിട്ടിയത് 5 ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. അതും അവർ വിളിച്ചിട്ട് പോലുമില്ല, നമ്മൾ കൊറിയർ ഓഫീസിൽ പോയി അന്വേഷിച്ച് ചോദിച്ച് വാങ്ങിയതാണ്. അപ്പോൾ അവർ ഉത്തരവാദിത്തം എത്രത്തോളം ഉണ്ട് നോക്കിയേ. ഇത് മൊത്തം നശിപ്പിച്ചിട്ടാണ് നമുക്ക് കിട്ടിയത്, എലിയൊക്കെ തിന്നിട്ട്. ഇങ്ങനെ എന്ത് ധൈര്യത്തിലാണ് നമ്മൾ ഒരു സാധനം കൊറിയറായിട്ട് അയക്കുക? ഇതൊക്കെയാണോ ഒരു കൊറിയർ ഓഫീസിലെ? നമ്മളെ പൈസയും നഷ്ടപ്പെട്ടു, നമ്മളെ സമയവും നഷ്ടപ്പെട്ടു, കൊറിയറിൻ്റെ ചാർജ് വേറെ, സാധനത്തിൻ്റെ ചാർജ് വേറെ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മളെ സാധനം നശിപ്പിച്ച് കിട്ടുമ്പോൾ നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടാവും. നമ്മളവിടെ പരാതി കൊടുത്തപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ കോഴിക്കോട്, നമുക്കിപ്പോൾ കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് പോകാൻ പറ്റില്ലല്ലോ പരാതിയും കൊണ്ട്. നമ്മൾ അവരോട് പറഞ്ഞു നിങ്ങളൊന്ന് വിളിച്ച് പറ. അവർ പറയുന്നത് കോഴിക്കോട് നമുക്ക് വിളിച്ച് പറയാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇതാണോ നമ്മൾ പൈസ ചിലവാക്കിയിട്ട് വലിയ കയ്യിൽ കൊടുക്കേണ്ടത് സാധനങ്ങളൊക്കെ? ഈ ഗതി ആർക്കും വരാൻ പാടില്ല. അതാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇടാൻ കാരണം. എത്ര സാധനം നശിപ്പിച്ചേ നോക്കിയേ. ഞാൻ അയച്ച കൊറിയർ ഓഫീസിൽ വിളിച്ചപ്പോൾ അവരെ നമ്മൾ കളിയാക്കിച്ചിരിക്കുക ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. ഞാൻ നമ്മളൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ അവിടെ. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളെ നിങ്ങൾ തന്ന ദിവസം തന്നെ ഞാൻ അയച്ചിട്ടുണ്ട്, അവിടെ കോഴിക്കോടാണ് ഗോഡൗണിലാണ് കടന്നിരിക്കുന്നത്, അപ്പോൾ നിങ്ങൾ അവിടെ വിളിച്ച് പറ അല്ലെങ്കിൽ അവിടെ പോയിട്ട് പരാതി പറ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആരോടാ പറയുക? ഇങ്ങനെയൊക്കെ ശരിയാവുമോ ഇത്? അവരൊരു ഉത്തരവാദിത്തരം, നമ്മളൊരു സാധനം കൊടുത്തേക്കുക, നമ്മളോട് പൈസ വെയിറ്റിനനുസരിച്ചിട്ട് അവർ പൈസ വാങ്ങുന്നത്. നമ്മളിത് ടോട്ടല് 3.5 കിലോ സാധനം അയച്ചത്, അപ്പോൾ അവരതിനനുസരിച്ച് പൈസയും വാങ്ങി, പിന്നെ നമ്മളെ സാധനവും നശിച്ച്. എല്ലാം ഇത് ശരിയാണോ?